നല്ല പടോ, ഗംഭീരോ. ഇത് ശരിയാ, രണ്ട് പാർട്ട് ഉണ്ട്, രണ്ട് പാർട്ടായിട്ട് എടുക്കണം. ഇതിന്റെ കളക്ഷൻ വെച്ച് അയാള് സെക്കൻഡ് പാർട്ട് ഭയങ്കരമായിട്ട് എടുക്കും. അത്രക്കും ഗംഭീരമായിട്ട് VFX ചെയ്തിട്ടുണ്ട്. അതെ, എന്നുവെച്ചാല് 30 കോടി ബഡ്ജറ്റ് പറയുമ്പോഴേ അത്രയും നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക്. 30 CR നമ്മുടെ ഇപ്പൊ മിന്നൽമുരളി ആണെങ്കിൽ കൂടി 27 ചെയ്തിട്ടുണ്ടായി. അത് വെച്ച് നോക്കുമ്പോ ഗംഭീര വർക്കാണ്. വൺ ടൈം വാച്ചുകളാണ്, കാരണം പടത്തിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെയ്ത് വെച്ചേക്കുന്ന വർക്ക് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി അതിൻ്റെ VFX ഗ്രാഫിക്സും എഡിറ്റിംഗും ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പ്രശാന്ത് വർമ്മയാണ് അതിൻ്റെ ഡയറക്ഷൻ. പിന്നെ വില്ലൻ റോള്, തമിഴിലെ ഫേമസ് വില്ലനാണ് വിനയ്. വില്ലൻ റോള് അടിപൊളിയായിട്ടുണ്ട്. ശരത് കുമാറിൻ്റെ മകളുണ്ട്, തേജയാണ് ഇതിലെ നായകനായിട്ട്. അപ്പം നായകനായിട്ടുള്ള എന്താ പറയുക, ആക്ടിങ് സ്റ്റൈലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതായത് ഒരു കാസ്റ്റ് റിലീജ് ബേസ്ഡ് ഉള്ള ഒരു ഫിലിമാണ്. അപ്പം അതിനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഹിറ്റായിരിക്കും പടം. ഇവിടെ കാര്യം നമുക്ക് ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് അങ്ങനെയുള്ള തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. നമ്മൾ ഈ അടുത്തിടെ കണ്ടതിൽ ഏറ്റവും മികച്ച സൗണ്ട് എഫക്ട്സ് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് ഇത്. തിയേറ്ററിൽ ഭയങ്കരമായിട്ട് അത് വർക്കൗട്ട് ആവും. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാവർക്കും മനസ്സിലാവും. നല്ല പടമാണ്, ഫാമിലി ഓഡിയൻസിനെ ഒരുപാട് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. കൊള്ളാം, നല്ല രസമുണ്ട്. കാരണം ഒരു മിന്നൽ മുരളിയൊക്കെ പോലെ ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. കണ്ണുണ്ടെങ്കിൽ രസമാണ്, അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് കുറേ സീനൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കോമഡി ഉണ്ട്, ഡബിങ് ഒന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ ബാക്കിയൊക്കെ കുഴപ്പമുണ്ടായില്ല. തിയേറ്ററിൽ ഒന്നും കണ്ടിരിക്കാൻ ഒരു രസമുള്ള പടമാണ്. ആ ഒരു ഫീൽ ഉണ്ട്. മറ്റേ അവസ്ഥ കുറേ ഗൂസ് ബംപ്സ് സീനൊക്കെ ഉണ്ട്. കുറേ മറ്റേ അതിൻ്റെ സോങ്സും മറ്റേ സംസ്കൃത ശ്ലോകം ആണെങ്കിലും പോലും നല്ലതുണ്ട്. കൊള്ളാം, നല്ല പടം. എൻജോയ് ചെയ്യാനുള്ളവർക്ക് വരാം. അങ്ങനല്ല, എന്താ പറയാ, നമ്മൾ ആ സ്പിരിച്വൽ ലെവല് കണ്ടാ മതി.